പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന നമ്മുടെ ആനവണ്ടി, നമ്മുടെ KSRTC ഭാഗികമായി സ്വകാര്യവൽക്കരിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നതായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് ഭാഗികം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭാഗികം എന്ന് വ്യക്തമായി അറിയില്ല എങ്കിൽ തന്നെയും വലിയ ബസ്സുകൾ, അതായത് സ്കാനിയ, വോൾവോ പോലുള്ള KSRTCയുടെ ബസ്സുകളെല്ലാം തന്നെ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറാനാണ് നീക്കം നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മാത്രമല്ല ഇതിലെ ഡ്രൈവർ, കണ്ടക്ടർ തുടങ്ങിയ നിയമനങ്ങളെല്ലാം ഇനി ആ ഏൽക്കുന്ന സ്വകാര്യ കമ്പനിക്കായിരിക്കും ഉണ്ടാവുക. എന്നും പ്രതിസന്ധിയൊഴിയാത്ത ഒരു വിഭാഗമാണ് KSRTC. ലക്ഷക്കണക്കിന് ജീവനക്കാർ, ലക്ഷക്കണക്കിന് പെൻഷൻകാർ, അവർക്ക് കൃത്യമായി പെൻഷൻ കിട്ടുന്നില്ല, കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല. അതിനിടയിൽ എംപാനൽ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും പിരിച്ചുവിട്ടത്, ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിരിച്ചുവിട്ടതും വൻ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. ട്രിപ്പുകൾ മുടങ്ങുന്നു, ദൈനംദിന ചെലവുകൾക്ക് പോലും കാശില്ല, സ്പെയർ പാർട്സുകൾ വാങ്ങാൻ പണമില്ലാത്തത് മൂലം നിരവധി അനവധി വണ്ടികളാണ് ഇപ്പോഴും കട്ടപ്പുറത്തിരിക്കുന്നത്. മാത്രമല്ല കൃത്യമായി പണികൾ നടത്താത്തത് മൂലം വലിയ വില കൊടുത്തു വാങ്ങിയ പല ബസ്സുകളും ഇപ്പോൾ ഓടിക്കാനാകാത്ത സ്ഥിതിയാണെന്നാണ് KSRTCയിലെ ജീവനക്കാർ തന്നെ പറയുന്നത്. ഒരു സ്വകാര്യവൽക്കരണം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഭാഗികമായ സ്വകാര്യവൽക്കരണം കൊണ്ട് ഈ സ്ഥാപനത്തെ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയെ രക്ഷിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. ഗതാഗതമന്ത്രി AK ശശീന്ദ്രനും വിവിധ സ്വകാര്യ കമ്പനി ഉടമകളുമായി രഹസ്യ ചർച്ച ഈ ഒരു കാര്യത്തിൽ നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും കേന്ദ്ര സർക്കാരിൻ്റെ സ്വകാര്യവൽക്കരണ നയവും മറ്റു കാര്യങ്ങളുമൊക്കെ ശക്തിയുക്തം എതിർക്കുന്ന സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനും KSRTCയെ രക്ഷിക്കാൻ ഇപ്പോൾ സ്വകാര്യവൽക്കരണമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നായിരിക്കുന്നു. ഇതിനകത്ത് വേറൊരു ചോദ്യം വരുന്നത്, ജീവനക്കാർ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഭാഗികമായ സ്വകാര്യവൽക്കരണം നടന്നാൽ ജീവനക്കാർ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അത് ഒരു ചോദ്യചിഹ്നമായി ഇന്നും അവശേഷിക്കുന്നു. ഈ സ്ഥാപനം സ്വകാര്യവൽക്കരണത്തിലൂടെ രക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? സർക്കാർ പണം കൊടുക്കാതെ KSRTCക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഹഡ്കോയിൽ നിന്നടക്കം നിരവധി കോടികൾ തിരിച്ചടയ്ക്കാനുണ്ട്. സ്പെയർ പാർട്സ് വാങ്ങിയ ഇനത്തിൽ നിരവധി കമ്പനികൾക്ക് പണം കൊടുക്കാനുണ്ട്. ഇന്ധനം നിറച്ച വകയിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ എണ്ണ കമ്പനികൾക്ക് കൊടുക്കുവാനുണ്ട്. ഈ ഒരു സ്ഥിതിയിൽ ലാഭത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൂപ്പുകുത്തും എന്ന ഒരു ധാരണയോടെ ഇത് ഭാഗികമായി സ്വകാര്യവൽക്കരിച്ചാൽ എന്താകും ഫലം എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാൻ മാത്രമേ കഴിയൂ. പക്ഷേ സാമ്പത്തിക വിദഗ്ധരും അതുപോലെയുള്ള കോർപ്പറേറ്റ് രംഗത്തെ വിദഗ്ധരുമൊക്കെ പറയുന്നത് സ്വകാര്യവൽക്കരണമല്ല, ഒരു അഴിച്ചുപണിയാണ് KSRTCക്ക് ആവശ്യം എന്നുള്ളതാണ്. KSRTCയിൽ മാന്യമായി ശമ്പളം കൊടുക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലെ MD ആയിരുന്നു ശ്രീ ടോമിൻ ജെ തച്ചങ്കരി. അദ്ദേഹത്തെ ഉടൻ തന്നെ അവിടുന്ന് മാറ്റി വേറൊരാളെ പകരം കൊണ്ടുവന്നു. അതിനിടയിൽ KSRTCയെക്കുറിച്ച് പഠിക്കുവാനായി മന്ത്രി AK ശശീന്ദ്രൻ വിദേശത്തും പോയി. അവിടെയുള്ള പൊതുഗതാഗത സംവിധാനം എന്താണ് എന്ന് നോക്കി മനസ്സിലാക്കി വിലയിരുത്താൻ വെറും 3% മാത്രം പൊതുഗതാഗത സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്ന യൂറോപ്യൻ മേഖലയിലാണ് അദ്ദേഹം ഈ ഒരു KSRTCയുടെ സമ്പ്രദായത്തെയും അതിൻ്റെ നിലനിൽപ്പിനെയും കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് ഗവേഷണം നടത്താനും പോയത് എന്നത് വളരെ ഖേദകരം തന്നെ എന്നേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഒപ്പം MD അടക്കം നിരവധി ഉദ്യോഗസ്ഥർ പലവട്ടം വിദേശയാത്ര നടത്തി. ഇതിനൊക്കെ KSRTCക്ക് പണമുണ്ട്. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും വണ്ടി നന്നാക്കാനും പുതിയ വണ്ടി ഇറക്കാനും ഉള്ള വണ്ടി നന്നാക്കി ഇറക്കാനും ഒന്നും പണമില്ല. ഒരു സ്വകാര്യവൽക്കരണം കൊണ്ട്, അല്ലെങ്കിൽ ഭാഗികമായ സ്വകാര്യവൽക്കരണം കൊണ്ട് എന്താണ് നേട്ടമുണ്ടാവുക എന്ന് വിശദീകരിക്കാൻ KSRTCയും ഗതാഗതമന്ത്രി AK ശശീന്ദ്രനും തീർത്തും ബാധ്യതയുണ്ട്. കാരണം ജനങ്ങളുടെ പണം കൊണ്ട്, നികുതിപ്പണം കൊണ്ട് പൊതുമേഖലാ സ്ഥാപനമായ KSRTC മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ തന്നെ KSRTC ബസ്സുകളിൽ കൂടുതൽ യാത്ര ചെയ്യുന്നവരാണ്, അധികവും KSRTC ബസ്സിനെ ഉപയോഗപ്പെടുത്തുന്നവരാണ്. നമുക്കെല്ലാം വൈകാരികമായ ഒരു അടുപ്പം KSRTCയോടുണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തെ നിലനിർത്തേണ്ടതും രക്ഷപ്പെടുത്തേണ്ടതും സർക്കാരിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമല്ലേ? പക്ഷേ അതിന് ഭാഗികമായ ഒരു സ്വകാര്യവൽക്കരണമാണോ അതോ കൃത്യമായ ചിട്ടയോടുകൂടിയ പ്ലാനിങ്ങോടുകൂടിയ ഒരു സാമ്പത്തിക സമ്പ്രദായം കൊണ്ടുവരികയും ജീവനക്കാർക്കിടയിലെ യൂണിയൻ പ്രവർത്തനം അവസാനിപ്പിച്ച് അവരെ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുകയും ഒക്കെ അല്ലേ ചെയ്യേണ്ടത്? അടിമുതൽ മുടിവരെ അഴിച്ചുപണിതെങ്കിൽ മാത്രമേ KSRTC നന്നാവുകയുള്ളൂ. അല്ലാതെ സ്വകാര്യവൽക്കരിച്ചാലോ, വലിയ കമ്പനികൾക്ക് ബസ്സുകൾ വിട്ടുകൊടുത്താലോ, അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാമെന്നല്ലാതെ യാതൊരു നേട്ടവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ജീവനക്കാരും ജീവനക്കാരുടെ സംഘടനകളും ഇതുതന്നെയാണ് പറയുന്നത്. അവരുടെ വിഭാഗത്തിൽപ്പെട്ട CIT വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരൊക്കെ തന്നെ, ജീവനക്കാരുടെ സംഘടന ഒക്കെ തന്നെ ഇതിന് എതിർപ്പ് സൂചിപ്പിച്ചു എന്നും കേൾക്കുന്നു. എന്തൊക്കെയായാലും സ്വകാര്യവൽക്കരണമല്ല KSRTCയെ രക്ഷിക്കാനുള്ള ഒരു പോം വഴി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അടിമുതൽ മുടിവരെ ഒന്ന് അഴിച്ചു പണിതു നോക്കൂ, നല്ല രീതിയിൽ കൊണ്ടുപോയി നോക്കൂ,
തീർത്തും ലാഭത്തിലായി മാറും കെ എസ് ആർ ടി സി. ഉറപ്പാണ്. കാരണം തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലുമൊക്കെ ഇത്തരം പൊതുഗതാഗത സംവിധാനങ്ങളൊക്കെ തന്നെ നല്ല ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെയൊന്നും ടിക്കറ്റ് ഫെയർ പോലും ടിക്കറ്റ് ചാർജ് പോലും ഇത്രയധികമില്ല. എന്നിട്ടും നമ്മുടെ കെ എസ് ആർ ടി സി എന്തേ ഇങ്ങനെ ശ്വാസം വലിച്ച് നിൽക്കുന്നു? അത് കണ്ടെത്തേണ്ടതുണ്ട്, പഠനവിധേയമാക്കേണ്ടതുണ്ട്. അല്ലാതെ സ്വകാര്യ കമ്പനികൾക്ക് കെ എസ് ആർ ടി സിയെ എഴുതി കൊടുക്കലല്ല അതിന് പോംവടി എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.